ഒരു നെഗറ്റീവ് റിവ്യൂ പറയണമെന്ന് വിചാരിച്ച് വന്നിരുന്നല്ലോ, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ തന്നെയായി പോയി എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമല്ല, ഒരു ഒരു തവണ കണ്ടിരിക്കാവുന്നൊരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ്. ചില ഓരോരുത്തർക്കും എങ്ങനെയാണിത് തോന്നുക എന്ന് പറയാൻ സാധിക്കില്ല. ഹായ്, സോഷ്യൽ മീഡിയയിൽ സണ്ണി ആവറേജ് അനുഭവമാണ് എങ്കിലും ജയസൂര്യ നന്നായിരുന്നു എന്നുള്ള അഭിപ്രായ പ്രകടനം കണ്ടതിന് ശേഷമാണ് ആമസോണിൽ ഇറങ്ങിയ സണ്ണി കാണാൻ തീരുമാനിച്ചത്. അവതരിപ്പിക്കുന്നത് ശ്രീജിത്ത് വയനാട്. സിനിമ ചിലയിടങ്ങളിൽ ലാഗ് ചെയ്യുന്നുണ്ടെന്നും അഭിപ്രായം കേട്ടിരുന്നു എങ്കിലും കണ്ടതിന് ശേഷം മറ്റെന്തൊക്കെയോ പറയാനാണ് തോന്നുന്നത്. ആദ്യത്തെ അഭിപ്രായം, കോവിഡ് കാലമൊക്കെ തുടങ്ങിയ സമയത്ത് അതുപോലെ ദുബായിൽ നിന്നൊക്കെ ആളുകൾ അല്ലെങ്കിൽ പുറത്തു നിന്നൊക്കെ ആളുകൾ വന്നിട്ട് ക്വാറന്റൈനിലൊക്കെ നിൽക്കുന്ന ആ സമയത്ത് ഇറങ്ങേണ്ട സിനിമയായിട്ട് തോന്നി. അപ്പോൾ ഒരു കാലം തെറ്റി ഇറങ്ങിയ സിനിമ പോലെ. നമ്മൾ മുൻപ് നോട്ട് നിരോധനം വിഷയമാക്കി വന്ന അനുരാഗ് കശ്യപിൻ്റെ ചോക്കിടിൻ്റെ അവസ്ഥയായിട്ടാണ് സണ്ണി തോന്നിയത്. രഞ്ജി ശങ്കറിൻ്റെ സിനിമകൾ കാണുമ്പോൾ തോന്നിയിട്ടുള്ള അദ്ദേഹം ടെലിഫിലിമുകളോ അല്ലെങ്കിൽ വെബ് സീരീസുകളോ പോലുള്ള കാര്യങ്ങൾ ചെയ്യാനായിരിക്കും നല്ലത് എന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒ ടി ടി പ്ലാറ്റ്ഫോം എന്നൊരു മേഖല അദ്ദേഹത്തിന് ആപ്റ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിന് പറ്റിയ ഒരു സിനിമ തന്നെയായിട്ടാണ് സണ്ണിയും തോന്നിയത്. അദ്ദേഹത്തിന് പറ്റുന്ന ഏരിയ ആയിട്ടാണ് തോന്നിയതെങ്കിൽ അദ്ദേഹം ഈ ജയസൂര്യ കോംബോ വിട്ട് കളിക്കണം തോന്നിയിട്ട്. ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നതും കേട്ട് ജയസൂര്യയോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ജയസൂര്യ ഈ കഥാപാത്രം ചെയ്യാൻ മടി കാണിച്ചു. അങ്ങനെ മറ്റൊരാളിലെത്തുകയും അത് ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ജയസൂര്യയിൽ തന്നെ എത്തുകയാണെന്നാണ് പറഞ്ഞു കേട്ടത്. സത്യത്തിൽ എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നിയത്. ലുക്കാ ചുപ്പിയിലെ ഒരു പണക്കാരനായ കുടിയനായും വെള്ളത്തിലെ മുഴുക്കുടിനെയും അതുപോലെ ക്യാപ്റ്റനിലെ സത്യൻ അവസാനം മദ്യത്തിന് അടിമപ്പെട്ട് പോകുന്ന രീതിയിലൊക്കെ അത്തരം കഥാപാത്രങ്ങളൊക്കെ മുൻപും ജയസൂര്യ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സണ്ണിയിലെ കുടിയൻ ഒരു ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അതേപോലെ ശബ്ദത്തിലൂടെ വരുന്ന അജു വർഗീസും ഇന്നസെൻറ്റും ഒക്കെ മുൻകാല സിനിമകളിലെ രഞ്ജിത്ത് കോംബോകളെ തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ചിലയിടങ്ങളിലൊക്കെ സണ്ണിയായി വരുന്നുണ്ടെങ്കിലും ഓവറോൾ സിനിമയിൽ ജയസൂര്യയെ തന്നെ കാണാൻ സാധിക്കുന്ന പോലെ തോന്നി. അതൊരു പോരായ്മ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജയസൂര്യ ഒരു ഹൈലി പൊട്ടൻഷ്യൽ ഉള്ളൊരു നടനാണ്. അദ്ദേഹത്തിന് വേണ്ട ഒരു റോളുകൾ ഇതുവരെ അല്ലെങ്കിൽ അതൊരു കഥാപാത്രം ഇതുവരെ ആരും കൊടുത്തില്ല എന്നാണ് തോന്നി എനിക്ക്. ക്യാപ്റ്റനിലെ സത്യനാണ് ഏകദേശം അദ്ദേഹത്തിൻ്റെ പൊട്ടൻഷ്യൽ ഉപയോഗിച്ച ഒരു സിനിമ. മറ്റുള്ള മറ്റ് പല കഥാപാത്രങ്ങളും അദ്ദേഹത്തിന് വേണ്ടി സംവിധായകർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ എഴുത്തുകാർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. തന്നെയുമല്ല, കോവിഡും ക്വാറന്റീനും ഒക്കെ വിഷയമാക്കി പലരും വന്നതിന് ശേഷമാണ് സണ്ണിയുടെയും വരവ്. ഇതേപോലെ ഒരു പെട്ടവസ്ഥയിൽ നിന്ന് രണ്ട് മതിലുകൾക്കപ്പുറത്ത് നിന്നിട്ട് സംസാരിക്കുന്ന നമ്മൾ കണ്ട അടൂരിൻ്റെ മതിലുകളിലെ ബഷീർ എന്ന കഥാപാത്രവും നാരായണിയുമാണ്. അപ്പോൾ അതേ തീം ഉപയോഗിച്ചിട്ട് എൻ്റെ നാരായണിക്ക് എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിമും വന്നതിന് ശേഷമാണ് സണ്ണി വരുന്നത്. പൊതുവെ ഇത്തരം കാര്യങ്ങൾ റോ ഫോർമാറ്റിൽ പറയുന്ന സിനിമകളോടാണ് എനിക്ക് താല്പര്യം. അതുകൊണ്ട് തന്നെ ഹയാത്തും റോ ഷോട്ടുകളും അവസാനം ഒരു ഫീൽ ഗുഡിൽ നിർത്തലുമെല്ലാം അത്ര സുഖകരമായി തോന്നിയതുമില്ല. പഴയകാലം പുതിയകാലം ഇതൊരു താരതമ്യത്തിന് നിൽക്കുകയല്ല എങ്കിലും ഈ കാലഘട്ടത്തിൽ ആളുകൾ കുറേ സെൻസിറ്റീവ് ആകുന്നത് പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയൊക്കെ സുവർണകാലത്തിലൊക്കെ അവരൊക്കെ ഒരുപാട് ജയിൽ പുള്ളികളുടെ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ശക്തമായ കഥാപാത്രങ്ങളൊന്നും ഇപ്പോൾ വരുന്നതായി കാണുന്നില്ല. നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റമാകാം കഥാപാത്രങ്ങൾക്കും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം. അടൂരിൻ്റെ മതിലുകളിൽ വരുന്ന ഒരു തീം തന്നെയാണ് സണ്ണിയും. കോവിഡ് പശ്ചാത്തലം മാറുന്നു എന്നേ ഉള്ളൂ. അന്ന് നാരായണിയെ പിരിയുമ്പോൾ ജയിലിൽ നിന്ന് വരാൻ മടി തോന്നുന്ന, പുറംലോകമാണ് ജയിലെന്ന് ചിന്തിക്കുന്ന, ജയിലിലും സ്വപ്നം കാണുന്ന നാരായണിയേക്കാൾ ഇന്നത്തെ കഥാപാത്രങ്ങൾ സെൻസിറ്റീവ് ആകുന്നു. മൊബൈൽ ഫോൺ ഇല്ലായിരുന്നിട്ടും 5-6 വർഷങ്ങൾ കാത്തിരുന്നിട്ടും മറന്നുപോകാത്ത ബന്ധങ്ങൾ ഇന്നൊരു 3 മാസത്തിൽ കൂടുതൽ കോളോ അല്ലെങ്കിൽ ഒരു ബന്ധമോ ഇല്ലെങ്കിൽ ഇല്ലാതെ ആ സ്പേസിലേക്ക് മറ്റൊരാൾ കയറി വരുന്ന സാഹചര്യമാണുള്ളത്. ആ ഒരു മാറ്റം നമ്മുടെ മനുഷ്യർക്കും സിനിമകൾക്കുമുണ്ട്. ചെറിയ കാര്യങ്ങളിൽ സെൻസിറ്റീവ് ആകുന്ന അല്ലെങ്കിൽ ആത്മഹത്യയിലേക്ക് പോകുന്ന മനുഷ്യർ അതേപോലത്തെ ഉള്ള കഥാപാത്രങ്ങളും, അത്തരം ചെറിയ കാര്യങ്ങൾക്ക് ആത്മഹത്യയെ പറ്റി ചിന്തിക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ഫീൽ ഗുഡായി നിറയെ സിനിമകളും വന്നുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ മാറ്റം? പഴയകാലത്തെക്കാളും ജീവിതനിലവാരം മെച്ചപ്പെട്ടിട്ടും അവസരങ്ങൾ ഉണ്ടായിട്ടും മനുഷ്യർ കൂടുതൽ സെൻസിറ്റീവ് ആവുകയാണ്. അത്തരം സെൻസിറ്റീവ് ആയവർക്ക് ഒരു പ്രതീക്ഷയിട്ട് തന്നെ അവസാനിക്കുന്ന ഫീൽ ഗുഡ് സിനിമകളും. ചുരുക്കി പറഞ്ഞാൽ, നാച്ചുറലായൊരു മുറ്റത്തിന് ചെമ്പരത്തി ചെടികളൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന മതിലുകൾക്ക് പകരം ഇൻ്റർലോക്ക് ഇട്ട് കൂറ്റൻ മതിലുകൾ കെട്ടിത്തീർത്ത ആ ഒരു അനുഭവമാണ് മതിലുകൾ സിനിമയിൽ നിന്ന് സണ്ണിയിലേക്ക് ഒരു ഹയാത്തിലേക്ക് വന്നിട്ട് ക്രോസ് ഷോട്ടുകളൊക്കെ വെച്ചിട്ട് കഥ ഫീൽ ഗുഡായി അവസാനിക്കുമ്പോൾ തോന്നുന്നതും. ഇനി രഞ്ജിത് ശങ്കർ സിനിമകളെ പറ്റി പറയുകയാണെങ്കിൽ, എവിടെയൊരു സീരിയൽ മേക്കിംഗ് അനുഭവപ്പെടുന്ന സിനിമകളാണ് അധികവും. അതിൽ നിന്നും കുറച്ചുകൂടി നല്ല ഫ്രെയിമുകളിലേക്ക് മധു നീലകണ്ഠനൊപ്പം അദ്ദേഹം എത്തിയതായി സണ്ണി അനുഭവപ്പെടുമ്പോൾ തന്നെ സണ്ണിയുടെ ആത്മകഥകളിൽ കൊടുത്ത സംഭാഷണങ്ങൾ നാടകീയമായി തന്നെ നിൽക്കുകയാണ്.
വളരെ ക്രിസ്പായി അരമണിക്കൂർ തീർക്കാവുന്നൊരു പ്രമേയമായിരുന്നു സണ്ണി. അതുകൊണ്ട് തന്നെയാണ് അതിനെ വലിച്ചു നീട്ടിയുകൊണ്ട് തന്നെയാണ് സമയദൈർഘ്യം ആളുകൾക്ക് പ്രേക്ഷകർക്ക് തോന്നുന്നതും. കുട്ടിക്കാലം ഓർത്താൽ നല്ല ഉറക്കം കിട്ടുമെന്ന ടിപ്സൊന്നും അത്ര കൺവിൻസിങ് ആയി തോന്നിയില്ല. കുട്ടിക്കാലം ഓർത്താൽ ഉറക്കം വരാത്ത ഒരുപാട് ആളുകളുണ്ടാവും. ഈ ഞാനടക്കം ഒരു നെഗറ്റീവ് റിവ്യൂ പറയണമെന്ന് വിചാരിച്ച് വന്നിരുന്നില്ലല്ലോ, പക്ഷേ പറഞ്ഞു വന്നപ്പോൾ അങ്ങനെ തന്നെയായി പോയി എന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമല്ല, ഒരു ഒരു തവണ കണ്ടിരിക്കാവുന്നൊരു ഫീൽ ഗുഡ് സിനിമ തന്നെയാണ്. ചില ഓരോരുത്തർക്ക് എങ്ങനെയാണിത് തോന്നുകയെന്ന് പറയാൻ സാധിക്കില്ല. ഒരു ദുപ്പട്ടയിലും ഡോക്ടർ കൊടുക്കുന്ന ചെടിയിലും ഗദ്ഗദ കണ്ഠനാകുന്ന സണ്ണി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇതും കടന്നുപോകും, ജീവിക്കണം അങ്ങോട്ടേക്ക് എന്നൊക്കെ ചിന്തിക്കുന്നില്ലെന്നൊരു അസ്വാഭാവികത തോന്നി. ഉണ്ണിയേട്ടാ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ, ഞാനേ കണ്ടുള്ളൂ. വീണ്ടും കാണാം.